എൻ്റെ ഒരു അംബീഷനായിട്ട് ഒരു സിംഫണി മ്യൂസിക്, ഫ്യൂഷൻ സിംഫണി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്ട്രുമെൻസും വെസ്റ്റേൺ ഇൻസ്ട്രുമെൻസും ചേർന്ന് ഒരു ഫ്യൂഷൻ സിംഫണി, അതായത് ഫ്ലൂട്ടിനെ കുറിച്ച് ദ ബാംബു ഫ്ലൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സിംഫണി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നോൺ സ്റ്റോപ്പ് മ്യൂസിക്കാണത്, 1.5 മണിക്കൂർ വരുന്ന ദൈർഘ്യമുള്ള വലിയൊരു സിംഫണി. 2000 ചെയ്തു, 23 വർഷമായി. '96 ABCL, അതായത് അമിതാഭ് ബച്ചൻ കോർപ്പറേഷന് വേണ്ടി എൻ്റെ സ്വാമി എന്നൊരു അയ്യപ്പ കാസറ്റിന് വേണ്ടി സംഗീതം ചെയ്യാൻ സാധിച്ചു. അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ 2 കാസറ്റ് ഇറക്കി മലയാളം, ഒരു ഓണ കാസറ്റും ഒരു അയ്യപ്പനും. ഓണ കാസറ്റിൽ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചു, അതിൽ ശ്രീ കെ കെ മേനോനും ശരത്തും ഒക്കെ ആയിരുന്നു സംഗീതം എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഈ എൻ്റെ സ്വാമി എന്ന കാസറ്റിൽ ശ്രീ വാസുദേവൻ പോറ്റിയും ശ്രീ ആർ കെ ദാസും രചിച്ച് ഞാനും കെ എം ഉദയനും 5 പാട്ട് വീതം സംഗീതം ചെയ്ത് ശ്രീ ഉണ്ണിമേനോനാണ് ആ അയ്യപ്പ സോങ് പാടിയത്. അത് വളരെ ഹിറ്റായിരുന്നു. പിന്നെ 1997 തരങ്കണിക്ക് വേണ്ടി ശ്രീ ശബരീശം എന്ന കാസറ്റ് ദാസേട്ടന് വേണ്ടി ഇതേ ടീം തന്നെ ആണ് ചെയ്തത്. ആർ കെ ദാസും ശ്രീ വാസുദേവൻ പോറ്റിയും എഴുതി, 5 പാട്ട് ഞാനും 5 പാട്ട് കെ എം ഉദയനും സംഗീതം ചെയ്ത് ദാസേട്ടൻ പാടിയ ശ്രീ ശബരീശം എന്ന കാസറ്റ് ചെയ്തു. അത് 3 ഭാഷകളിൽ ഇറക്കി, മലയാളം, തമിഴ്, കന്നഡ, 3 ഭാഷകളിലും. വേറെ തമിഴിലും കന്നഡയിലും വേറെ വരികൾ വേറെ ആൾക്കാർ എഴുതി, ഒരേ സെയിം സംഗീതം, സെയിം ഓർക്കസ്ട്രേഷനും. അതിലും ഫുൾ ഓർക്കസ്ട്രേഷൻ ഞാൻ ചെയ്തു, ഫ്ലൂട്ടും വായിച്ചു. അങ്ങനൊരു ഭാഗ്യമുണ്ടായി തരങ്കണിയുടെ വർക്കിന്. പിന്നെ ഇപ്പോൾ ആൽബങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, യൂട്യൂബ് റിലീസ്. അത് ചിത്രഗോപി, പിന്നെ ഒരു ശിവദാസ്, പിന്നെ ഒരു ഫാദർ മാത്യു, പിന്നെ എൻ്റെ വൈഫ് ബിന്ദു, ഇവരെല്ലാം എഴുതി ഓരോരോ ഡിവോഷൻ സോങ്സ്. എൻ്റെ സ്റ്റുഡൻ്റായ നിമ്യാലാൽ, ആ കുട്ടി എം എ മ്യൂസിക്കാണ്. പിന്നെ ചിത്രാരുൺ, പിന്നെ ദേവാനന്ദ്, പ്ലേബാക്ക് സിംഗറായ ദേവാനന്ദ്, ഗണേഷ് സുന്ദരം, ദുർഗ വിശ്വനാഥ്, അങ്ങനെ ഓരോ ഗായകർ കൊണ്ട് ഓരോ ഭക്തിഗാനങ്ങൾ ചെയ്യിച്ച് അത് യൂട്യൂബ് റിലീസാണ് ചെയ്യുന്നത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമായിട്ട് ചേരാനല്ലൊരു ഭഗവതിയെക്കുറിച്ച് എൻ്റെ വൈഫ് ബിന്ദു എഴുതി, ഞാൻ സംഗീതം ചെയ്ത് ഓർക്കസ്ട്ര ചെയ്ത് ശ്രീമതി നിമ്യാലാൽ പാടിയ ഗാനമാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വീഡിയോ ആൽബംസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ 2000 ഒരു എൻ്റെ ഒരു അംബീഷനായിട്ട് ഒരു സിംഫണി മ്യൂസിക്, ഫ്യൂഷൻ സിംഫണി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്ട്രുമെൻസും വെസ്റ്റേൺ ഇൻസ്ട്രുമെൻസും ചേർന്ന് ഒരു ഫ്യൂഷൻ സിംഫണി, അതായത് ഫ്ലൂട്ടിനെ കുറിച്ച് ദ ബാംബു ഫ്ലൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സിംഫണി ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നോൺ സ്റ്റോപ്പ് മ്യൂസിക്കാണത്, 1.5 മണിക്കൂർ വരുന്ന ദൈർഘ്യമുള്ള വലിയൊരു സിംഫണി. 2000 ചെയ്തു, 23 വർഷമായി. അതിൽ 160 പേര് ഫ്ലൂട്ടിനെ ബാക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു സിംഫണിയാണ് ചെയ്തിരിക്കുന്നത്. 34 രാഗങ്ങളും 5 താളങ്ങളും ഇങ്ങനെ മാറി 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 നോൺ സ്റ്റോപ്പായിട്ട് പോകുന്ന ഒരു വലിയൊരു സിംഫണി, ഫ്യൂഷൻ സിംഫണി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് 4-5 കോടി രൂപ എസ്റ്റിമേറ്റ് വരും. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതാണ് എൻ്റെ ഈ സിംഫണി, ഫ്യൂഷൻ സിംഫണിയാണ് എൻ്റെ ജീവിതത്തിലൊരു അംബീഷനായിട്ട് ഞാനിപ്പോൾ കാണുന്നത്. അതുകൂടാതെ ഇപ്പോൾ മ്യൂസിക് കമ്പോസിഷനും പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ രീതിയും സ്റ്റേജ് പെർഫോമൻസും മുരളിഗാനങ്ങളെന്ന് പറഞ്ഞിട്ട് ഈ ഓടക്കുഴലിൽ പാട്ടുകൾ വായിച്ച് കീബോർഡ്, തബല, അർദ്ധം പാഡ്, ഗിറ്റാറൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. പിന്നെ
ഹിന്ദുസ്ഥാനി കച്ചേരി നടത്താറുണ്ട്, പിന്നെ ഭക്തിഗാനമേള നടത്താറുണ്ട്, പിന്നെ 20-piece ഓർക്കസ്ട്ര വെച്ചിട്ട് മലയാള പ്രോഗ്രാം, മുഹമ്മദ് റഫിനായിട്ട്, മുകേഷിനായിട്ട്, കിഷോറിനായിട്ട്, അങ്ങനെ ഫിലിം സോങ്സിൻ്റെ എല്ലാവരും റെക്കോർഡിങ് ആർട്ടിസ്റ്റുമാരെ വെച്ചിട്ട്, എ ഗ്രേഡ് ആർട്ടിസ്റ്റുമാരെ മാത്രം വെച്ച് നടത്തുന്ന പ്രോഗ്രാമാണ് എൻ്റെ. അങ്ങനെ അതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നു. ദൈവാനുഗ്രഹത്തിലും കാർന്നമാരുടെ അനുഗ്രഹത്തിലും ഇത്രയധികം വേദികളിലും ഇത്രയധികം വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ എടുത്തു പറയുകയാണെങ്കിൽ ദേവരാജൻ മാഷ്, ദക്ഷിണാർത്ഥസ്വാമി, രാഘവൻ മാഷ്, അർജുനൻ മാഷ്, എം ബി ശ്രീനിവാസൻ, പുകഴേന്തി, എ ടി ഉമർ, ശ്യാം ജോൺസൺ, മോൻ സിതാര, എൽ വൈദ്യനാഥ്, അങ്ങനെ ആലപ്പി രംഗനാഥ്, അങ്ങനെ ജയ വിജയ, എം ജി രാഷൻ ചേട്ടൻ, ഉദയഭാനു ചേട്ടൻ, വിദ്യാരം മാഷ്, രവീന്ദ്രൻ, അങ്ങനെ നമുക്ക് പഴയതും പുതിയതുമായിട്ടുള്ള തലമുറകളുടെ കൂടെ സഹകരിക്കാനും അവരുടെ കൂടെ ഫ്ലൂട്ട് വായിക്കുവാനും അവരെ അസിസ്റ്റൻ്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനും എല്ലാം ഉള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു.